स्वागत अब इन वीडियो कर्किटकमासमൊക്കെ നല്ല മഴയാണ് നല്ല അടിപൊളി മഴയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു കർക്കിടക സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും ആ സ്പെഷ്യൽ മുതിര പായസമാണ് ഞങ്ങൾ എല്ലാ കർക്കിടകമാസത്തിലും ഞങ്ങൾ മുതിര പായസം ഉണ്ടാക്കാറുണ്ട് അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് തോട്ടിൽ നല്ല വെള്ളമാണ് മഴയൊക്കെ പെയ്തിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുമ്പം അരയോളം വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നല്ല വെള്ളമാണ് പക്ഷെ ക്ലിയർ വെള്ളമല്ല കലങ്ങിയ വെള്ളമാണ് നല്ല മഴയാണ് ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാണ് ഇപ്പോഴൊന്ന് ജസ്റ്റ് തോർന്നിട്ടുള്ളൂ തോർന്നെന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് തോർന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് നല്ല മഴ നമ്മുടെ ഏരിയയിലൊക്കെ കുറേ വെള്ളം കയറിയിട്ടുണ്ട് എന്താവും സ്ഥിതി എന്നറിയില്ല പോണ്ട് കാറ്റൊക്കെ അടിച്ച് എന്താ തേങ്ങയൊക്കെ വീണിട്ട് ഇത് കൂടെ കുറേ തേങ്ങ ഒഴുകി പോണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അവിടെ മുതിര പായസത്തിന്റെ സാധനങ്ങളൊക്കെ റെഡിയാണെന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം മോഹാണ് ഇവരെ പായസം കഴിക്കും ഇവിടെ വരുമ്പോൾ ഒരു മോഹാവുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുതിര പായസം നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ അല്ലേ അല്ലേ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ മുതിര പായസത്തിലൊക്കെ ഉള്ളപ്പോൾ മുതിര ഇങ്ങനെ വായിക്കൊണ്ട് വരും മുതിര പായസം വെക്കാൻ അങ്ങനെ ശീലിച്ച് അവർക്ക് ആ സമയമാകുമ്പോൾ മുതിര പായസം കുടിക്കാൻ മോഹാണ് അതെ ചിലര് മുതിര തോരനായിട്ടോ മുതിര അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്ക് മുതിര പായസം വെക്കുന്നതാണ് ഇഷ്ടം നല്ല ടേസ്റ്റാണ് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ അമ്മ ഇവിടെ മുതിര വറുക്കുന്ന കൂട്ടത്തിൽ ഇവിടെ വ്ലോഗ് ഇന്നലെ ഇട്ട വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു പണി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് പിള്ളേരുടെ പരിപാടി കാണുന്നത് അതിവിടെ വെക്കും ഇവിടെ പണി നടക്കും കാണുന്നുണ്ട് ഞങ്ങള് കളിക്കുകയാണ് ഇവിടെ ഞാൻ നിക്കി കളിക്കുകയാണ് ഞങ്ങളിങ്ങനെ വെള്ളത്ത് അങ്ങനെ ഇരിക്കുകയാണ് ആ കടിക്കില്ല കടിക്കില്ല നിക്കീനൊന്ന് കൊഞ്ചിച്ചു കഴിഞ്ഞാൽ നിക്കീൻ്റെ മേത്തുനിന്ന് ഇറങ്ങില്ല എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് കടിയായിട്ട് ധാരാ 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 അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുതിര വറുക്കണം മുതിര വറുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അമ്മമ്മ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ക്ലാസ്സിൽ പോവാട്ടോ എനിക്ക് 1:30ക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോവാണേ ഫ്രണ്ട്സ് ഇവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫൊക്കെ ആയിപ്പോവും തുടങ്ങിയോ ക്ലാസ് തുടങ്ങിയോ ഫ്രണ്ട്സ് നമ്മൾ മുതിര നന്നായിട്ട് വറുത്തെടുക്കണം ദാ ഈ പരുവത്തിലാക്കിയെടുക്കണം നല്ല മുത്തുപോലത്തെ പരുവത്തിലാക്കിയെടുക്കണം വറുത്തില്ല ഇനി നമ്മൾ ഈ മുതിര നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ ഇത് ചൂടാറിയിട്ടാണോ ആ ഇതിപ്പോൾ നമ്മൾ ഈ മുതിര നമുക്ക് ഈ ചൂടാറിയിട്ട് വെള്ളത്തിനകത്തോട്ടിട്ട് വെക്കണം എൻ്റെ ക്ലാസ് 45 145 അപ്പം 145 റീജോയിൻ ചെയ്യാൻ പറഞ്ഞു സാറ് അതാട്ടോ വന്നത് അപ്പോൾ ഇതിനി കഴുകിയെടുക്കണം അല്ലേ വെള്ളത്തിലിട്ട് കുതിർന്ന് വന്നിട്ട് പിന്നെ കഴുകിയിട്ട് കുക്കറിനകത്തോട്ട് ഇട്ടാൽ മതി ഭയങ്കര ഇഷ്ടമാണ് മുതിരപ്പായസം. എനിക്കും ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, പക്ഷെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ മടിയാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ട്, മുതിര വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിലിട്ടാണ്, ഞാൻ ക്ലാസ്സിലായിരുന്നു, ഇപ്പം വെള്ളത്തിലിട്ടതാണ് കേട്ടോ. ഇത് കുതിർന്ന് വരില്ല. അതെ, ഇതിന് കുതിർന്ന് വരും. ഇതൊക്കെ ഒന്ന് ഇളക്കിക്കുക കൈകൊണ്ട്. അരി ഇളക്കണം അല്ലേ. ഇനി ഇത് 1 മണിക്കൂർ ഇരിക്കട്ടെ ഇതുപോലെ. അതെ, നമ്മൾ ഇത് ഇപ്പോൾ 1 മണിക്കൂർ ഇരിക്കട്ടെ, കുതിരട്ടെ. അപ്പോൾ നമ്മളുടെ മുതിര കുതിർന്ന് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ കഴുകി അരിച്ചെടുക്കണം. നമ്മളുടെ മുതിര കുതിർന്നിട്ടുണ്ട്. അമ്മ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് പായസത്തിനുള്ള. മുതിര പായസത്തിന് തേങ്ങ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇവിടെ നല്ല മഴയാണ്. ഞാൻ ഓൺലൈൻ ക്ലാസ്സും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ഇരുട്ടായോന്ന്. ഞാൻ വിചാരിച്ചു ഇപ്പം കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നെല്ലിക്ക എരിവിട്ടില്ല, ഉപ്പിലിട്ടതെ ഉപ്പിലിട്ട് നെല്ലിക്കാം. പുളി പുളി പുളി. അപ്പൊ നമ്മള് എന്താ മുതിര അരിച്ചെടുക്കാണ്. കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. എത്ര എത്ര തേങ്ങ എത്തും? ആ വലിയ 2 തേങ്ങ. ഒരു തേങ്ങയുടെ 2 മുറികളാണിത്. അപ്പം തേങ്ങ നന്നായിട്ട് വേണം. അതിപ്പോൾ ഓരോരുത്തരും എത്ര മുതിര എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ തേങ്ങ. നമ്മൾ 6 വിസിലാവുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അപ്പം 6 വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ 4 വിസിലും കൂടെ അടിക്കണം. 6 വിസിൽ ആവുമ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. നമ്മൾ 7 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഉരുക്കണം. നല്ല മധുരം ഉണ്ടാവണം പായസത്തിന്. അപ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടെ ഉരുക്കാം. ഈ 7 അച്ച് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്തേക്കുന്നത് 1 കിലോ മുതിരയാണ് എടുത്തേക്കുന്നത്. ആ 1 കിലോയ്ക്കുള്ള 7 അച്ചാണ്. നമ്മൾ കുറച്ച് മുതിര എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശർക്കര ചേർത്താൽ മതി കേട്ടോ. ഇതിൽ ഈ ഗ്യാസിൽ ഇതുകൊണ്ട് കത്തിക്കാൻ നല്ല രസം. അപ്പോൾ ശർക്കര ഉരുകി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ഒരു നെല്ലിക്കയും കൂടെ തിരിക്കാം. ായി കഴിയുമ്പോ നമ്മൾ എന്താ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്യാനല്ലേ. തേങ്ങ ആഡ് ചെയ്യണം, പിന്നെ ശർക്കരപ്പാനി ആഡ് ചെയ്യണം. ശർക്കരപ്പാനി ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിലെ മട്ടൊക്കെ ഉണ്ടാവും. പിന്നെ കല്ല് അങ്ങനത്തെ സംഭവം അടുപ്പൊന്ന് കത്തിച്ചതേവോ. ശർക്കര അരിച്ചെടുത്തു. ഇനി നമ്മള് തേങ്ങ ഇട്ട് കൊടുത്തോ? ഇല്ല, തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ തേങ്ങ ഇട്ടു. മൊത്തം തേങ്ങ ഇടണം, എന്നിട്ട് നമ്മൾ ഇളക്കണം, എന്നിട്ട് നമ്മൾ 4 വിസിലും കൂടെ അടിപ്പിക്കണം. വെന്തെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ 4 വിസിൽ വേണ്ട കേട്ടോ. ഇനി 2 വിസിലോ 1 വിസിലോ 2 വിസിലൊക്കെ ആയിട്ട് മതി. അപ്പൊ നമ്മൾ ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം, എന്നിട്ട് നമ്മള് 2 വിസിലും ഇത് ചെറിയ ജീരകവും ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചതാണ്. അപ്പോൾ ഇത് ഇപ്പൊ തന്നെ ചേർത്തിട്ടുണ്ടല്ലോ. അല്ല ഇപ്പൊ ചേർക്കണ്ട, ഇത് നമ്മള് ഇത് തേങ്ങയൊക്കെ ഇട്ട് പിന്നെ ഒന്നുകൂടി നമ്മൾ വിസിലടുപ്പിക്കണം. ഇത് വെന്തതുകൊണ്ട് നമ്മൾ ഇനി ഒരു വിസിലൊക്കെ അടുപ്പിച്ചാൽ മതി. ഇത് വെന്തില്ലായിരുന്നെങ്കിൽ ഒരു 4 വിസിലൊക്കെ വേണമായിരുന്നു. ഇത് വെന്തിട്ടുണ്ട്, അപ്പൊ ഇനി ഒരു വിസില് മതി. ഇനി ഒരു വിസില് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാങ്ങി വെക്കുമ്പോ പിന്നെ ആ പഞ്ചസാരയും പിന്നെ ഏലക്കയും പൊടിച്ചൊക്കെ പൊടിച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അത് വാങ്ങി വെച്ചിട്ട് മുതിരപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാറ്റും അത് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടാ ചൂടടി. ചൂടാറിയിട്ടുണ്ടാവും. ഇപ്പൊ അടുപ്പത്തുനിന്ന് മേടിച്ചു വെച്ചതാണ്. സൂപ്പറായിട്ട് സൂപ്പറായിട്ടുണ്ട്. നല്ല മധുരമുണ്ട്, എല്ലാം നല്ല രസമുണ്ട്. കൊണ്ട് പറയല്ല, സൂപ്പറാ. ഇത് ചൂടാണ്, ഇത് ഇന്ന് കഴിഞ്ഞാൽ ഒരു ചൂടും പുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കർക്കിടക പായസ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ആ മണിബെല്ലും കൂടെ അമർത്തണം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കിനും എല്ലാവർക്കും ബൈ ബൈ.